ഹേ ഗൈസ്, നിങ്ങളുടെ ശേഷം സുഖമാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് വരുന്നു. സ്വന്തം തമ്മിലുള്ളത് തന്നെ യെസ്, ഇന്നൊരു സ്റ്റുഡൻറ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഹോണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒപ്പീനിയൻ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുമാത്രമല്ല, നമ്മളുടെ വീഡിയോസ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോൾ പ്രത്യേകിച്ചും വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം പണ്ടല്ല നമ്മൾ നിരന്തരമായിട്ട് യു കെ സ്റ്റുഡൻറ് വിസയുടെ റെഗുലർ ഇൻ്റർവ്യൂവിൽ നമ്മൾ വീഡിയോ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, യു കെയുടെ നിയമങ്ങളൊക്കെ മാറിയത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ, ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് വന്നു. അപ്പോൾ ഒരു സുഹൃത്ത്, നമ്മൾ അറിയുന്നൊരു സുഹൃത്താണ്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ അധികം ആൾക്കാർ അറിയുന്നില്ല എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്ക്, കോഴ്സ് എടുക്കാൻ നിൽക്കുന്നവർക്ക് വലിയൊരു ഗൈഡൻസിൻ്റെ കുറവ് ഇപ്പോൾ ഉള്ളൂ ഉണ്ട് എന്ന്, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടല്ല നമ്മൾ റെഗുലർ ആയിട്ട് സ്റ്റഡീസിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എനിക്ക് മാത്രമല്ല പല ഏജൻസീസും അത് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ കുറവാണ്. സോ നമുക്കറിയാം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻറ്റൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒറ്റ കാര്യം പറയട്ടെ, വീഡിയോ മുഴുവൻ കണ്ടിട്ട് യു കെയിലേക്ക് വരണോ വരണ്ടെന്ന് തീരുമാനിക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം കൂടി ഓപ്പൺ ആയിട്ട് പറയാം. എനിക്ക് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് ഉണ്ട്. സോ എൻ്റെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് ത്രൂ വരുന്നവർക്ക് ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, ഇവിടെയുള്ള ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ കോഴ്സിൻ്റെയും പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇല്ലെങ്കിൽ ഇവിടെയുള്ള പോസിബിലിറ്റീസ് ഇത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നുള്ളൊരു ഗ്യാരണ്ടിയുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് മാത്രം നമ്മൾ അഡ്മിഷൻ എടുത്ത് തരുന്നുള്ളൂ, അതും വീഡിയോ മുഴുവൻ കണ്ട ശേഷം മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കെ സ്റ്റുഡൻറ് വിസ ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാം യു കെയിലെ നിയമമാറ്റങ്ങൾ, സാലറി ത്രഷോൾഡും ഡിപ്പെൻഡൻറ്റ് വിസ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നതും കേരളസിന് ഡിപ്പെൻഡൻസ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നതും പല കാര്യങ്ങളും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊന്ന് അധികം ആൾക്കാർ ഇപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോസ് കാണാൻ താല്പര്യമില്ല. നമുക്കറിയാം, പണ്ട് 15,000, 20,000, 30,000 ഒക്കെ വ്യൂസ് കിട്ടുന്നവിടെ ഇതൊക്കെ വളരെ കുറവ് വ്യൂസ് ആണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും വലിയ താല്പര്യമില്ലാന്നുള്ളൂ. പക്ഷേ നമ്മളിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം ഇത് താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. താല്പര്യമില്ലാത്തവർ നിങ്ങൾ ഈ വഴിക്കേ വരണ്ട എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് നമുക്ക് കുറച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കി നോക്കാം. യു കെ സ്റ്റഡീസിനെ കുറിച്ച് നോക്കാം, യു കെ പാർട്ട് ടൈമിനെ കുറിച്ച് നോക്കാം, യു കെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, ഡൗട്ട്സ് ഉണ്ടാവില്ലേ, ഇവിടെ നമുക്കറിയാം കുറേ കലാപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് സിറ്റുവേഷൻ, ഇതെല്ലാം ഓരോന്നൊരു പോയിന്റ് പോയിന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ യു കെ സ്റ്റഡീസ്, സ്റ്റഡീസിനകത്ത് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒന്ന്, യു കെ സ്റ്റഡീസിന് വരുമ്പോൾ ഒന്ന് നല്ലതാണോ എന്നുള്ളതാണ്. ഹോണസ്റ്റ് ഒപ്പീനിയനാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനൊരു കേസ് പറയാം, എല്ലാവർക്കും നല്ലതല്ല എന്നുള്ള കാര്യം മുന്നേ തന്നെ എടുത്തു പറയാം. കാരണം വെച്ചാൽ, പണ്ട് ഒരുപാട് പേര് എല്ലാ കയറി വന്നപ്പോൾ, നമുക്ക് ഏത് കോഴ്സ് എടുത്തിട്ട് വന്ന് കയറിയാലും നമുക്ക് എല്ലാവർക്കും പിടിച്ചു വെക്കാൻ കെയർ വിസ ഉണ്ടായിരുന്നു. പിന്നെ അവർക്കൊക്കെ ഡിപ്പെൻഡൻ്റിനെയും കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പോയിന്റ് നമ്പർ പോയിന്റ് നോട്ട് ചെയ്യണേ. ഇപ്പോൾ ഡിപ്പെൻഡൻസ് ഇല്ല, കെയർ വിസ ഡിപ്പെൻഡൻസും ഇല്ല, കെയർ വിസ അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പഠിക്കാൻ വരുന്നവരുടെ എണ്ണം, അതായത് പഠിക്കാൻ മാത്രം വേണ്ടി വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പറയ ഒരു 10-20% ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ എങ്ങനെ ഇവിടെ നിൽക്കാം, ഏതെങ്കിലും ജോലി കിട്ടി നിൽക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടെല്ലാം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങനെ വരാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഡിപ്പെൻഡൻസ് ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോബ്ലം. കാരണം വെച്ചാൽ, നമ്മളൊരു വലിയൊരു ഭീമമായിട്ട് തുക ലോൺ എടുക്കുകയാണ് വിചാരിക്കുക, 10, 20 ലക്ഷം, 30 ലക്ഷം ലോൺ എടുക്കുവാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഏജൻസി പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ഫീസ് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മൂക്കിടിച്ച് പരത്തുക. ഒരു കാരണവശാലും പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് ആ ഫീസ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, അടയ്ക്കാൻ പറ്റില്ല, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് വരുന്നത്, രണ്ട് പേരുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഇവിടെയുള്ള ലിവിങ് എക്സ്പെൻസും മറ്റുള്ള കാര്യങ്ങളും കൂടിയിട്ട് കുറച്ച് കട്ടിയാണ്. പിന്നെ 24 മണിക്കൂറും രണ്ട് പേരും പണിയെടുക്കണം, അത് ക്യാഷ് ആൻഡ് ഹാൻഡ് കാര്യങ്ങളൊക്കെ പണിയെടുക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിലും മുന്നത്തെ സാഹചര്യത്തിലാണെങ്കിലും ഹോം ഓഫീസിൻ്റെ സൈഡ് നല്ല രീതിയിലുള്ള തറവായിട്ട് ചെക്കിംഗ് ഉണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും. വന്ന ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള ഇത് തന്നെയാണ്. പക്ഷേ ഒരുപാട് പേര് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഓൺ റിസ്ക് ചെയ്യുന്നതാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പറയാനുള്ളത് പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഡിപ്പെൻഡൻസ് ഇല്ല, വലിയൊരു തുക എടുത്ത് വരണം, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുവാണ്, ഒറ്റയ്ക്ക് വന്നാലും കുഴപ്പമില്ല, ഫണ്ട് ലോണൊക്കെ എടുത്തിട്ട് വരാം, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി, PSW സമയത്തൊക്കെ അടച്ചാൽ മതി എന്നുണ്ടെങ്കിൽ, യെസ്, PSW ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, പോയിട്ടൊന്നുമില്ല. പക്ഷേ പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് അടയ്ക്കാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഡിപ്പെൻഡ് ഇല്ല നിങ്ങളെ സഹായിക്കാനായിട്ട് എന്നുള്ള കാര്യം കൂടി ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റഡീസ് ഇവിടെ നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ,
ഓഫ് കോഴ്സ് മുന്നും യു കെയിലെ സ്റ്റഡീസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ കാനഡയും ഓസ്ട്രേലിയയും ഇല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം പോകുന്ന അപേക്ഷിച്ചിട്ട് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്കറിയാം വൺ ഇയർ കൊണ്ട് മാസ്റ്റേഴ്സ് കിട്ടും, മറ്റുള്ളവരെ ഒന്നും വൺ ഇയർ കൊണ്ട് മാസ്റ്റേഴ്സ് കിട്ടില്ല. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസ്റ്റേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോബിന്റെ കേസ് എത്തുന്ന സമയത്ത് നമ്മളത് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ കാനഡയും ഓസ്ട്രേലിയയൊക്കെ പോകുന്നതിനനുസരിച്ചിട്ട് നമുക്കറിയാം നിയമങ്ങളിൽ വലിയ കടുപ്പമെടുത്തുമാണ് മറ്റ് രാജ്യങ്ങൾ. ഇവിടെ ഇപ്പോഴും ഇങ്ങോട്ട് വരാനുള്ള നിയമങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അതേപോലെ തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്ത് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ യു കെ ബെസ്റ്റ് ആണ്. ഓക്കെ, ഇനി യു കെയിൽ വരുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മളിങ്ങനെ കണ്ണുടച്ചിട്ട് ഏജൻസി പറയുന്ന അങ്ങോട്ട് കേട്ടിട്ട് ഇങ്ങനെ കയറി വരുമായിരുന്നു. ഇനി അതേപോലെ വരുന്നവരൊക്കെ പെടും, അവരൊക്കെ കരയും. ഇപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ ഈ പറഞ്ഞ യു കെ കൊള്ളൂലെന്നും യു കെ ഇവിടെ വന്നിട്ട് പണി കിട്ടുന്നില്ല എന്നും പല പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇത് തന്നെയാണ് ഒരു കാലത്ത് ഏജൻസി പറയുന്നത് കണ്ട് ഇങ്ങനെ കയറി വന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ അവരൊരിക്കലും റിസർച്ച് ചെയ്തിട്ടില്ല, യൂണിവേഴ്സിറ്റിയെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് വരെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദ ഫോർത്തിൻ്റെ ഒക്കെ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലേക്ക് പോകും, ഇല്ലെങ്കിൽ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റിയിൽ പോകും, അവിടെ ഒരുപാട് ഇംഗ്ലീഷായിട്ട് പഠിക്കുന്നുണ്ട്, അവരുടെ കൂടെ പഠിക്കാൻ പറ്റും. ഞാൻ അവിടെ പഠിക്കുന്ന കുറേ മലയാളികൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഇംഗ്ലീഷായിട്ട് കൂടെ പഠിക്കുന്നത്. അവിടെ മലയാളികൾ കാണാനായിട്ട് സാധിക്കില്ല, ഇല്ലെങ്കിൽ ഇന്ത്യക്കാരെ കാണുന്നത് വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. സോ നല്ല ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസിൽ ക്വാളിറ്റി ആയിട്ട് പഠിക്കാം, ക്വാളിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസിൽ എല്ലാവരും ഉണ്ടാവും. പിന്നെ അത് ഞാൻ പറയാം, എല്ലാവർക്കും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, ചിലർക്കാണ് അത് ഇംഗ്ലീഷിൽ കാണാനല്ലോ, ഫുൾ ഏഷ്യൻസ് ആണല്ലോ എന്നുള്ള ചിന്ത, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റി പഠിക്കാം. പിന്നെ യൂണിവേഴ്സിറ്റി ഇനിയിപ്പോൾ ക്വാളിറ്റി ഇല്ലാത്തത് എടുത്തിട്ടോ, യൂണിവേഴ്സിറ്റി ക്വാളിറ്റി നമുക്ക് എന്തെങ്കിലും മാറ്റർ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വലിയൊരു മാറ്റർ ഒന്നും ആവുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ജോബ് കണ്ടെത്തുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ക്വാളിറ്റി നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വളരെ കുറച്ച് കമ്പനീസ് മാത്രമായിരിക്കും അന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്നാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്നവരുള്ളൂ. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞില്ല, ഭൂരിഭാഗം കമ്പനീസ് അത് നോക്കുന്നില്ല, ഇവിടുത്തെ സ്കിൽസാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് നോളേജ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അതൊക്കെ അങ്ങോട്ട് വരാം ജോലിയുടെ സ്ഥലത്തേക്ക്. അപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ഷൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ള രീതിക്ക് സെലക്ട് ചെയ്യുക, നല്ല ടോപ്പ് റാങ്കിങ് പോകണോ അതോ നോർമൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണോ. എന്നാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 100 ഒരു 80 താഴെയുള്ള യൂണിവേഴ്സിറ്റി പിടിക്കാനായിട്ട് നോക്കുക മാക്സിമം എന്നെനിക്ക് പറയാനുള്ളൂ. കോഴ്സ് മാറ്ററാണോ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വളരെ അണ്ടർലൈൻ ആയിട്ട് പറയാം, കോഴ്സ് ഒരു മാറ്റർ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ എം ബി എടുത്തിട്ട് വരുന്നു, എച്ച് ആർ എടുത്തിട്ട് വരുന്നു, പല മറ്റ് ഈ പറഞ്ഞ പബ്ലിക് ഹെൽത്ത് എടുത്തിട്ട് വരുന്നു, മറ്റ് കോഴ്സുകളൊക്കെ എടുത്തിട്ട് വരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെ കുറേ കോഴ്സുകൾ എല്ലാവരും എടുത്തിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു കോഴ്സ് എടുത്തിട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന്, നിങ്ങൾ ഫ്രഷറായിരിക്കും. ഒരു ഫ്രഷറിന് ഇവിടെ എത്രത്തോളം ഹയർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. മറ്റൊന്ന്, നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണെന്ന് വിചാരിക്കുക, നല്ല മേഖലകളിലെ എക്സ്പീരിയൻസ് ആണ്, എച്ച് ആറിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷനിലും എല്ലാം എച്ച് ആർ ഉണ്ട്, ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് എടുത്തിട്ട് വരിക. നിങ്ങൾ അതേ കോഴ്സ് ഇവിടെ എടുത്തിട്ട് വരിക. നിങ്ങൾ എന്താണോ പ്രീവിയസ് എഡ്യൂക്കേഷൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള, പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബെറ്റർ കോഴ്സ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പോസിബിലിറ്റീസ് ഉണ്ട് ജോലി കിട്ടാനായിട്ട്. ഒരു ഫ്രഷർ ഇതേപോലെ ഒരു ഏതെങ്കിലും കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് കയറിയാൽ ഒരു രക്ഷയില്ല. ഓക്കെ, പിന്നെ റിസർച്ച് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ ഇവിടെ ഏതൊക്കെ രീതിയിൽ സെറ്റിൽ ആകാൻ പറ്റും, ഇല്ലെങ്കിൽ ഏതൊക്കെ ജോബ്സിനായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക, അതും കൂടി റിസർച്ച് ചെയ്തിട്ട് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ യെസ് നല്ലതായിരിക്കും. പിന്നെ കോഴ്സ് എടുത്തുകൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവിടെയും ഒരു ഫാക്ടർ അവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴ്സ് എടുത്തുകൊണ്ട് നമുക്ക് ആർക്കും ജോലി കിട്ടില്ല. കോഴ്സ് എടുത്ത് പഠിക്കുക, ഒന്ന് നിങ്ങൾ തന്നെ പഠിക്കണം, ഉദ്ദേശിച്ച് മനസ്സിലായോ, നിങ്ങൾ തന്നെ പഠിക്കണം, മറ്റാരെ കൊണ്ട് പഠിച്ചിട്ട് പാസ്സായിട്ട് കാര്യമില്ല. മറ്റൊന്ന്, പഠനത്തിൻ്റെ ഒപ്പം തന്നെ മറ്റ് ജോബുകൾ ഫോക്കസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ജോബുകളിൽ വല്ല എക്സ്പീരിയൻസ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കിൽസ് ഗെയിൻ ചെയ്യാൻ പറ്റും നോക്കുക, നോളേജ്, ലാംഗ്വേജ്. അതുമാത്രമല്ല, എപ്പോഴും നമ്മളുടെ മലയാളികളുടെ ഇടയിലും ഇന്ത്യക്കാരുടെ ഇടയിലും കറങ്ങി നടക്കാതെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ചിന്തിക്കുക, ആളുകൾ മറ്റു ആളുകളുടെ ഇടയിലേക്ക് കയറി ചെല്ലുക, എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി കൊള്ളാം, നല്ലതായിരിക്കും, നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പച്ചയായ സത്യങ്ങൾ വിളിച്ച് പറയുന്നതിന് ഒരു ഇതും വിചാരിക്കരുത്. ഇനി വരാൻ നിൽക്കുന്നവർ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്ത് കാണാം, നമ്മുടെ കോൺടാക്ട്സിൽ വിളിക്കാം, നിങ്ങൾക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ കോഴ്സ് ഒരു ഫാക്ടറാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ യെസ് കോഴ്സ് ഓഫ് കോഴ്സ് അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്താണ് യു കെയുടെ പാർട്ട് ടൈം ജോബിൻ്റെ അവസ്ഥ? യു കെയിലെ പാർട്ട് ടൈം ജോബിൻ്റെ അവസ്ഥ പണ്ടത്തെ അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു സമ്മറിലൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വന്ന് ഒരു ദിവസം കൊണ്ട് ജോലി കിട്ടിയിട്ടുണ്ട്, വന്ന് 6 മാസമായിട്ട് ജോലി കിട്ടാത്തവരിക്കുന്നവരും നമുക്കറിയാം. ഇപ്പോഴും ലണ്ടനിൽ പലർക്കും ജോലി കിട്ടുന്നില്ല എന്നാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവിടെ എന്താണ്, ഇത്രയും വലിയ സ്ഥലമല്ലേ, ജോലി എന്തുകൊണ്ട് കിട്ടുന്നില്ല?
ഒരുപാട് സ്റ്റുഡൻസ് വന്നു, അവരവിടെ തന്നെ നിൽക്കുന്നുണ്ട്, പോയിട്ടൊന്നുമില്ല. പാർട്ട് ടൈം കഴിഞ്ഞ് മീൻസ് അവർ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്, അവർ പി എസ് ഡബ്ല്യു എടുത്തിട്ട് അവിടെ തന്നെ നിൽക്കുന്നു, പോകുന്നില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുന്നത്. പിന്നെ ഇനി വിന്റർ കൂടെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലിക്ക് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. അപ്പം ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർ കുറച്ച് ഫണ്ട് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുക, ഇവിടെ വന്ന് ഉടൻ തന്നെ നാളെ തന്നെ ജോലിക്ക് കിട്ടും ഇനി കിട്ടും എന്നൊക്കെ കയറി വരുന്നവരാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഏജൻസികൾ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ ടോട്ടലി അതിന് ഞാൻ എന്താ പറയുക, അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ വീഡിയോയ്ക്ക് മുമ്പിൽ വല്ല ചാനലിന് മുമ്പിൽ വന്നിട്ട് ഞാൻ പട്ടിണിയിലാണ്, ഈ ഞാൻ പട്ടിണിയിലാണ് എന്നിട്ട് അമ്പലത്തിന് മുമ്പിലും ഇല്ലെങ്കിൽ പള്ളിയുടെ മുമ്പിലൊക്കെ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കും. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, അവിടെ നിൽക്കുന്നവരൊന്നും പട്ടിണിയൊന്നും അല്ലാതെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം എന്താ വെച്ചാൽ നല്ല ചൂട് ഫുഡ് കിട്ടുമ്പോൾ ആരാണെങ്കിലും പോയി കഴിക്കും, അത്രേ ഉള്ളൂ. അതിപ്പോൾ നമ്മുടെ മലയാളികളുടെ സ്വഭാവത്തിൽ വെച്ചാൽ അന്നദാനമെന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ എന്ത് കിട്ടുവാണെങ്കിലും നമ്മൾ പോയിട്ട് മേടിക്കും. അതിപ്പോൾ ഞാനാണെങ്കിലും പോയി മേടിക്കും, സത്യം അതല്ലേ. പക്ഷേ സത്യം, യെസ്, അതാണ് സത്യം. ഇനി പാർട്ട് ടൈം ജോബ് കുറച്ച് ലേറ്റ് ആയാലും കിട്ടാൻ സാധ്യതയുണ്ട്. പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ഫീസ് അടയ്ക്കാമെന്നുള്ള ഒരു ധാരണയും വേണ്ട, ഇപ്പം ഡിപ്പെൻഡൻറ്റും കൂടി ഇല്ല എന്നുള്ളതാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്കിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ലോണൊക്കെ എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് കടച്ചാൽ മതി ഉണ്ടെങ്കിൽ മാത്രം കയറുക, അതിനെന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ഫുൾ ടൈം ജോബിൻ്റെ കേസ് കിടക്കാം. ഫുൾ ടൈം ജോബിൻ്റെ കേസിൽ ഞാൻ ഇടയ്ക്ക് കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു പോയി. എന്താണെന്ന് വെച്ചാൽ കോഴ്സ് മുഖ്യം പിക്കില്ലേ, യൂണിവേഴ്സിറ്റി ഞാൻ മുഖ്യമെന്ന് പറയില്ല, എന്നാലും എംപ്ലോയ്മെൻറ്റ് റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റീസ് എടുക്കുക. മറ്റൊന്ന്, കോഴ്സ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു കിട്ടിയ പാർട്ട് ടൈമിൻ്റെ പുറകിൽ പോവാതെ നിങ്ങൾ എടുത്ത കോഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട് ടൈമിൻ്റെ പുറകിൽ പോകാൻ പറ്റും, കുറച്ച് സ്ട്രഗിൾ ചെയ്താലും അതിന് ഫോക്കസ് ചെയ്യും എന്നുണ്ടെങ്കിൽ കയറിക്കൊള്ളുക. കാരണം വെച്ചാൽ സ്കിൽസ്, നോളജ്, എക്സ്പീരിയൻസ്, ലാംഗ്വേജ് ഇതൊക്കെ വലിയ ഫാക്ടറാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ഉപരി. ഓക്കെ, സർട്ടിഫിക്കറ്റ് സെക്കൻഡറി ആണ്, ഫസ്റ്റ് പ്രൈമറി സ്കിൽസിനും നോളജിനൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറുക, ഒരു പ്രശ്നമില്ല. നിങ്ങൾ പ്രീവിയസ് എഡ്യൂക്കേഷൻ ഉണ്ട്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്തിട്ടാണ് വരുവാണെങ്കിൽ ധൈര്യമായിട്ട് കയറി വരിക. അതല്ല, നിങ്ങളിപ്പോൾ ഫ്രഷറാണ്, ഇവിടെ വന്നിട്ട് ഇതേപോലുള്ള നോളജും എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ധൈര്യമുണ്ട്, ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഷ്ടപ്പെട്ടാലും കുറച്ച് ബുദ്ധിമുട്ടിലായാലും നിങ്ങൾ ഇതൊക്കെ ചെയ്യും എന്നുണ്ടെങ്കിൽ കയറി വരാം. പക്ഷേ വന്നിട്ട് ഏതെങ്കിലും പാർട്ട് ടൈമിൻ്റെ പുറകിൽ പോയി നിങ്ങൾ പഠിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പഠിപ്പിച്ചിട്ട്, അല്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പാസ്സാക്കിയ ഒരു സർട്ടിഫിക്കറ്റും കൈ വെച്ച് അത് കഴിഞ്ഞ് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്നിറങ്ങിയാൽ സ്കിൽസും ഉണ്ടാവില്ല, നോളജും ഉണ്ടാവില്ല, ലാംഗ്വേജും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എന്നാൽ ജോലിയും ഉണ്ടാവില്ല. എഴുതി വെച്ചോ, അങ്ങനെയുള്ളവർക്ക് ഇവിടെ ജോലി ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാലറി ത്രെഷോൾഡ് ഉയർത്തിയിരിക്കുന്നു, ഇവിടെ കെയറേഴ്സിന് ഡിപ്പെൻഡൻസ് ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ത്രെഷോൾഡ് നമുക്കിപ്പോൾ ഒരു മരണം തന്നെയാണ്. പക്ഷേ എന്നാൽ കൂടി ആ സ്കിൽസും നോളജും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാരെ അത് ഏത് മാരണമായാൽ പോലും അവർ എടുക്കാൻ തയ്യാറാണ്. ചില നമ്മൾ ഒരുപാട് പേർക്ക് ഇവിടെ സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ട്. ഞങ്ങളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ സ്പോൺസർഷിപ്പ് കിട്ടിയവരെ മാത്രം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ കുറച്ച് പേരെ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണങ്ങൾ ഞാൻ ഓരോന്നോരോന്ന് നിരത്തി എന്താ കിട്ടാത്തത് എന്നുള്ളത്. ഓക്കെ, സോ ഇതൊക്കെ ഒരു ഫാക്ടറായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സംതിങ് ഡിഫറെൻ്റ് ആയി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടു, അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, 15 വർഷം 18 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആണ്, ഇവിടെ വന്നിട്ട് ഒരു കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലി കിട്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ്. നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു കാര്യം, നിങ്ങൾക്ക് എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, എത്രയൊക്കെ നോളജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും നിങ്ങളെ സെല്ല് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നോ യൂസ്. അതായത് ഒരു CV കവർ ലെറ്ററും ഒരു ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലും പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നോ യൂസ്. നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടും നിങ്ങളെ ആരും എടുത്തില്ലെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതിനും കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ജോലി കിട്ടാത്തതിനും 1000 കാര്യങ്ങളുണ്ട്, ജോലി കിട്ടുന്നതിലും 1000 കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും ഞാൻ അതിന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കയറി വരിക. നിങ്ങളുടെ മേലെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കയറി വരിക. യെസ്, പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടാനായിട്ട്. അതിനെന്തെങ്കിലും അഡ്മിഷൻ്റെ അസിസ്റ്റൻസോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളെ ദയവേത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നമ്മൾ വിളിച്ചും ബാത്തും പറഞ്ഞിട്ട് അഡ്മിഷൻ ചെയ്ത് നേരിട്ട് തന്നെ പറഞ്ഞിട്ട് നേരിട്ട് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അഡ്മിഷൻ ചെയ്യുന്നതും. അതുമാത്രമല്ല, UKയിൽ എവിടെ പഠിക്കണം, എവിടെ യൂണിവേഴ്സിറ്റി എടുക്കണം, യൂണിവേഴ്സിറ്റി തോപ്പിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതാ, യൂണിവേഴ്സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുക, നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് PSW കിട്ടി ആ എടുത്ത ലോണ് തിരിച്ചടയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കണം. ഇവിടെ ചില യൂണിവേഴ്സിറ്റീസ് വെറും ബിസിനസ്സായിട്ട് നടക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ന് നമ്മൾ ഞാൻ പറഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ നോക്കട്ടെ, വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ, പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഗൈഡൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. ജോലിയുടെ കേസ് ഇവിടെ ഒരു സിറ്റിസൺ അല്ലെങ്കിൽ സോറി ടൈറ്റു കിട്ടുന്ന കേസുകളിൽ ഇവിടെ പോസിബിലിറ്റീസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അവരുടെ ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച് ഇല്ലെങ്കിൽ നമ്മൾ അവർ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ UK സ്റ്റഡീസിന് വരുന്ന സമയത്ത്
കുറേ കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നിങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഫസ്റ്റ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ പഠിക്കുക. ഇന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വല്ല ഗുണമുണ്ടാവുമോ എന്ന് നമ്മൾ തന്നെ പഠിക്കുക. ഇന്ന യൂണിവേഴ്സിറ്റി എടുത്തിട്ട് അവിടെ വല്ല കാര്യമുണ്ടോ? മലയാളികളിലൊപ്പം പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ പഠിച്ചൂടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. പിന്നെ മറ്റു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പഠിക്കണം, എന്താണ് നിങ്ങളുടെ വിഷൻ മിഷൻ, ഇതൊക്കെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. ഒരു ഏജൻസിയുടെ കാൽച്ചോട്ടിൽ കൊണ്ട് വെക്കരുത് നിങ്ങളുടെ പ്ലാൻ, ഫ്യൂച്ചർ എല്ലാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ട് പറയാം, എനിക്ക് ഇന്ന കോഴ്സ് വേണം, ഇന്ന യൂണിവേഴ്സിറ്റി വേണം, അപ്പം ഏജൻസിയുടെ അടുത്ത് പറയാം, ഏജൻസി എടുത്ത് തരാൻ പറയാം. അത് പറ്റിയില്ലെങ്കിൽ പറ്റുന്ന ഏജൻസികളായി കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, ഇത് വളരെ ചെറിയ വീഡിയോ ആണ്. നമ്മൾ യു കെയിലെ കോഴ്സ് എടുക്കുമ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് വരും ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. കാണാം, ബൈ.